ഹായ്. നമ്മളെല്ലാവരും വാഹനങ്ങൾ വാങ്ങാറുണ്ട് അല്ലേ? വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നും പലപ്പോഴും പലവർക്കും അറിയാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് ഈ കാര്യത്തിൽ വരുന്നുണ്ട്. സോ ഈ ഒരു സീരീസിനകത്ത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വാഹനം വാങ്ങുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എനിക്ക് വാഹനം തരുന്ന ഡീലർ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്, അത്തരം കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഞാൻ പറയാൻ തുടങ്ങുന്നത് നമ്മളൊരു വാഹനം എങ്ങനെ സെലക്ട് ചെയ്യണമെന്നാണ്. പല സമയത്തും പല വാഹനങ്ങൾ നമ്മൾ എൻക്വയറി ചെയ്ത് അതിൻ്റെ റിവ്യൂസ് എടുത്ത് അതിനെക്കുറിച്ച് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻസ് എല്ലാം എടുത്ത് ഇനി ആ വാഹനം ഉപയോഗിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഒരു എൻക്വയറി എല്ലാം ചെയ്ത് അദ്ദേഹത്തിന് എത്ര ഫ്യുവൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്, എത്ര മെയിൻ്റനൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വാഹനം ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചതിന് ശേഷമാണ് നമ്മളൊരു ഡീലറെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഡീലറുടെ അടുത്ത് വന്ന് നമ്മൾ ആ വാഹനം ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്നു. പലപ്പോഴും ടെലിഫോണിക് എൻക്വയറി ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം അത് ചെയ്തില്ലെന്നിരിക്കാം, പക്ഷേ കഴിയുന്നതും ഒരു വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ വാഹനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എന്തായാലും പോയിട്ട് കാണണം, അതിനെ ടച്ച് ആൻഡ് ഫീൽ ചെയ്യണം. അതിനുശേഷം ആവശ്യമുള്ള ഫീച്ചേഴ്സ്, അത് എങ്ങനെ നമുക്ക് ഉപകാരപ്രദമാവുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ആ കൺസൾട്ടൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. പലപ്പോഴും നമ്മൾ എങ്ങനെ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, നമ്മൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡീലർഷിപ്പിൻ്റെ പ്രിമൈസസിൻ്റെ അകത്തോ അല്ലെങ്കിൽ അവർ ഉള്ള ഒരു റൂട്ട് മാപ്പിനകത്തോ ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ടെസ്റ്റ് ഡ്രൈവ് വിളിച്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഓടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന റൂട്ടിൽ എങ്ങനെയാണ് നമ്മുടെ പുതിയ വാഹനം നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രമാത്രം പഴയ വാഹനത്തെ കമ്പയർ ചെയ്തിട്ട് കൺവീനിയൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിഷമകരമായി തോന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈവ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിനുശേഷം വേണം ഈ വാഹനം എനിക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാം.